നമസ്കാരം. കണ്ണിൽ കാണ്മത് കളിയായി മറയും, കാണാത്തതു നാം എങ്ങനെ അറിയും. ഒന്നു നിനയ്ക്കും മറ്റൊന്നാകും, മണ്ണിത് മായ നാടകരംഗം. പേടിക്കണ്ട, ഇത് ഒരു സംഗീത പരിപാടിയല്ല, നമ്മുടെ ഊരിപ്പിടിച്ച വാർത്തകൾ തന്നെയാണ്. ഈ പാട്ടിൻ്റെ അർത്ഥം ഇപ്പോൾ ഫലവത്താണ്. കാരണം നമ്മുടെ കേരളം നാടകീയമായ രംഗങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉരുപിടിച്ച വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസിയായ CI ഉദ്യോഗസ്ഥരിൽ പലരും വ്യാജബിരുദം കാണിച്ചാണ് ജോലിയിൽ പ്രവേശിച്ചത് എന്ന പരാതി ലഭിച്ചതിനെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT കുഞ്ഞുമോൻ കൊച്ചിയിലെ CIA ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തി. വെളുപ്പിന് 5:45 തുടങ്ങിയ റെയ്ഡ് രാത്രി വരെ നീണ്ടു. റെയ്ഡിനിടയിൽ പലപ്പോഴും CIA ഓഫീസിൽ നിന്നുയർന്ന ഇടവിട്ടുള്ള ഹൈ ഡെസിബൽ ശബ്ദം പരിസരവാസികളിൽ ഭീതി പരത്തി. ഒരിഞ്ഞ റെയ്ഡിൻ്റെ ചൂടിൽ നന്നായി വിയർത്ത കുഞ്ഞുമോൻ്റെ നെഞ്ചിടിപ്പിൻ്റെ ശബ്ദമാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. സംസ്ഥാനത്തെ അടുത്ത മന്ത്രിസഭാ സമ്മേളനം 4 സ്ഥലങ്ങളിൽ നിന്നും വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ഉപയോഗിച്ച് ചെയ്യാൻ ഇന്ന് ചേർന്ന ഉന്നതതല സംഘം തീരുമാനിച്ചു. ഇതിനായുള്ള സാങ്കേതിക വിദ്യ ബൂർഷ്വാ രാജ്യമായ അമേരിക്കയിൽ നിന്നും എത്തിക്കുവാൻ ധാരണയായി. മന്ത്രിസഭയിലെ അംഗങ്ങൾ ഉന്നതതല മീറ്റിംഗിനായി കസ്റ്റംസ്, NIA, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനങ്ങളിൽ ആയിരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഈ സംവിധാനം സംസ്ഥാനത്ത് എത്തിക്കുന്നത്. പ്രമുഖ മുറാൻ പണ്ഡിതനായ മുജാഹിദ് കോടിയേരി തങ്ങൾ തലസ്ഥാനത്ത് നടത്തുന്ന മുറാൻ ക്ലാസും പ്രത്യേക പഠന ശിബിരവും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തുടങ്ങി. പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ഈ പഠന ശിബിരം തുടരുകയും ചെയ്യും എന്ന് UKG മതപാഠശാല അറിയിച്ചു. ശിബിരത്തിൽ നല്ല അക്കാഡമിക് നിലവാരം പുലർത്തുന്ന പഠിതാക്കളെ ഉടനെ തന്നെ സിറിയയിൽ അയച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് ആടുമേക്കൽ സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റും നൽകും എന്ന് പത്രക്കുറിപ്പിൽ UKG മതപാഠശാല അറിയിച്ചു. ഭാരതവും ചൈനയുമായി ഉടലെടുത്തിരിക്കുന്ന അതിർത്തി സംഘർഷത്തിൽ രാജ്യത്തെ സായുധ സേനയ്ക്ക് വേണ്ട ബോംബുകൾ നിർമ്മിച്ച് നൽകാൻ RDP ഒരുപറ്റം ചെറുപ്പക്കാർ നടത്തുന്ന ശ്രമങ്ങൾ വിജയത്തിലേക്ക് അടുക്കുന്നതായി RDP താത്വികാചാര്യൻ കുമാരപിള്ള സാർ അറിയിച്ചു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം തലശ്ശേരി പൊന്നംചൂളിയിൽ നിർമ്മാണത്തിലിരുന്ന ബോംബുകളുടെ ആദ്യ പരീക്ഷണ പൊട്ടിക്കൽ നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് കുമാരപിള്ള സാർ ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്തിന് അഭിമാനകരമായ ഈ നേട്ടം കൈവരിച്ച RDP ശാസ്ത്രജ്ഞരായ സർവശ്രീ ധീരജ്, സർവ അംഗവും തകർന്ന സർവാംഗശ്രീ MRamesh എന്നിവരെ ഉടനെ തന്നെ സ്ഫോടൻ രത്ന പുരസ്കാരം നൽകി ആദരിക്കാൻ ഇന്ന് ചേർന്ന RDP കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനിച്ചു. സ്വന്തം വിരലുകൾ രാജ്യത്തിനായി മുറിച്ചു നൽകിയ സർവാംഗശ്രീ MRamesh ഏകലവ്യന് സമാനനാണെന്നും പാർട്ടി പ്ലേനം വിലയിരുത്തി. രാജ്യത്തിന് വേണ്ടി സ്വന്തം കൈപ്പത്തി മുറിച്ചു നൽകിയ രമേഷിനെ ബഹുമാനാർത്ഥം രമേഷിനെ അറിയാമോ, ഞങ്ങളുടെ രമേഷിനെ അറിയാമോ എന്ന ഗാനം ഉടനെ പുറത്തിറക്കുമെന്നും പാർട്ടി അറിയിച്ചു. രമേഷിനെ അറിയാമോ, ഞങ്ങളുടെ രമേഷിനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥ അറിയാമോ, രമേഷിനെ അറിയാമോ, ഞങ്ങളുടെ രമേഷിനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥ അറിയാമോ, കുപ്പത്തൊട്ടിക്കുമറിയാം, കനകമലർക്കാറ്റിനുമറിയാം, കുപ്പത്തൊട്ടിക്കുമറിയാം, കനകമലർക്കാറ്റിനുമറിയാം, കൈയൊടിഞ്ഞിട്ടും പാടാതങ്ങനെ നിൽപ്പാണവൻ ഇന്ന് ചോരയൊലിപ്പിച്ച്.
അവനൊരു ഏങ്ങലാണ് പോക്കാണ് കിടപ്പാണ് വേദനയാണ്. സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ട് ഉറങ്ങിക്കിടന്നിരുന്ന INSP നേതാവ് KG പൊതുവാൾ ഞെട്ടി ഉണരുകയും കേരളത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് മന്ദഹസിച്ചുകൊണ്ട് ചോദിക്കുകയും ചെയ്തു. പൊതുവാൾജി കഴിഞ്ഞ വർഷം രചിച്ച എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന ഖണ്ഡകാവ്യത്തിന് വേണ്ടത്ര സ്വീകാര്യത കിട്ടാത്തതിനാൽ സ്വതവേ മ്ലാനിയായിരുന്ന പൊതുവാൾജി ചിരിച്ചു കണ്ടതിൽ INSP സംതൃപ്തി രേഖപ്പെടുത്തി. RDP മാത്രമല്ല, INSP ഇന്ത്യൻ സൈന്യത്തെ സഹായിക്കാൻ സന്നദ്ധമാണെന്നും പരിശീലനത്തിന്റെ ഭാഗമായി ഇന്ത്യ ചൈന തർക്കപ്രദേശമായ വെഞ്ഞാറമൂട് താഴ്വരയിൽ കടന്നുകയറാൻ ശ്രമിച്ച രണ്ട് ചൈനീസ് RDP സൈനികരെ സ്വദേശി ആയുധമായ മലപ്പുറം കത്തി ഉപയോഗിച്ച് വകവരുത്തിയതായും INSP ദേശീയ അധ്യക്ഷൻ യശ്വന്ത് സഹായ് അറിയിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ വട്ടപ്പാറ പീതാംബരൻ്റെ നേതൃത്വത്തിൽ അഞ്ചംഗ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് വർദ്ധിച്ച മരുന്ന് ക്ഷാമം പരിഹരിക്കുവാൻ പുത്തൻ വാക്സിൻ പരീക്ഷണവുമായി ബംഗളൂരുവിലെ ഒരു സ്വകാര്യ കമ്പനി രംഗത്ത്. നാർക്കോട്ടിക് മെഡിസിനിൽ 2013 മുതൽ ഗവേഷണം നടത്തുന്ന ഈ സ്ഥാപനത്തിലെ ചീഫ് സയൻറ്റിസ്റ്റ് ശ്രീ അനു മുഹമ്മദ് ഡൽഹിയിൽ നിന്ന് വന്ന ഒരു പറ്റം നാർക്കോട്ടിക് വിദഗ്ധർക്ക് അനുവദിച്ച കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തൻ്റെ ഈ നേട്ടത്തിന് പിന്നിൽ RDP നേതാവിൻ്റെ മകനാണെന്ന് പറയാൻ അഭിമാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കും ഗ്ലാമർ ഉള്ളവർക്കും മാത്രം ഓൺ ഡിമാൻഡായി ഡെലിവർ ചെയ്യുന്ന ഈ മരുന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് ജാമ്യം കിട്ടിയാൽ രാജ്യം മുഴുവൻ ലഭ്യമാക്കാനാകുമെന്ന് PRO റമീസ് അരുളി ചെയ്തു. ഇത്രയും നല്ല കാര്യങ്ങൾ പൊതുജനങ്ങൾക്കായി കാഴ്ചവെച്ച കമ്പനി വെഞ്ചുർ ക്യാപിറ്റൽ ഹെഡ് ശ്രീ പൊടിയേരി പൊന്നപ്പന് ഊണ് അകത്താണെന്ന് വാർത്തകൾ പരക്കുന്നുണ്ട്. അമേരിക്കയിലെ സിലിക്കൺ വാലിയിൽ നിന്നാണ് അടുത്ത വാർത്ത. ഉടമസ്ഥന്റെ ഇംഗിതത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ് എന്നിവ പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ പുറത്തിറക്കി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഈ ഫോണും ടാബ്ലറ്റും കേരളത്തിലെ RDP നേതാക്കൾക്ക് വളരെ നേട്ടങ്ങൾ സമ്മാനിച്ചു എന്ന് പാർട്ടി ദേശീയ പ്രസിഡന്റ് അറിയിച്ചു. ഫോൺ ചെയ്യാൻ തീരെ ആഗ്രഹമില്ലാതിരുന്ന ഒരു പ്രവർത്തകൻ്റെ ഫോൺ സ്വന്തമായി 26 തവണ ബാംഗ്ലൂരുവിലേക്ക് ഫോൺ ചെയ്തതായും ഒപ്പിടാൻ ആഗ്രഹമില്ലാതിരുന്ന മറ്റൊരു നേതാവിൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ ബലാത്കാരമായി പതിപ്പിച്ചു എന്നും കമ്പനി അവകാശപ്പെടുന്നു. ഇരിക്കുന്ന കസേര തട്ടിത്തെറിപ്പിച്ച് ബോണ്ടയും ബോഞ്ചി വെള്ളവും സൗജന്യമായി നൽകാനുള്ള അതിനൂതന സാങ്കേതിക വിദ്യ അടുത്ത ഘട്ടത്തിലെത്തുമെന്ന് കമ്പനി ഡിജിറ്റൽ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. വിപ്ലവ പാർട്ടിക്ക് പുതിയ മുദ്രാവാക്യമുണ്ടാക്കി പാർട്ടി സെക്രട്ടറി തന്നെ പാർട്ടി പത്രത്തിൽ ഒരു വലിയ ലേഖനം എഴുതിയ കാര്യം നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞു കാണുമല്ലോ. ഇന്നലെ വരെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ പൊക്കിപ്പിടിച്ച് നടന്നവർ ഇപ്പോൾ പിർക്ക്, ഉമാൻ, മുറാൻ തുടങ്ങിയ പുതിയ മുദ്രാവാക്യങ്ങളാണ് പാടി നടക്കുന്നത്. ഇവരുടെ തലതൊട്ടപ്പനായ താടിക്കാരൻ കരഞ്ഞുകൊണ്ട് പുതിയ വേഷവിധാനങ്ങൾ സ്വീകരിച്ച് പരലോകത്തും വിപ്ലവം ഉണ്ടാക്കാൻ ഓടി നടക്കുകയാണെന്ന് കേൾക്കുന്നു. അമ്മാമേ, ഇതൊരു വെണ്ടക്കയല്ല, ഇതൊരു കത്രിക്കയുമല്ല. ആരാരൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നുള്ള പൊത്തവും വടിവത്തതുമായ കാര്യങ്ങൾ എനിക്കറിയാം. അത് വളരെ ശരിയാണ്. ആരാരൊക്കെയാണെന്നും എന്തെന്തൊക്കെയാണെന്നും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇതാ വാർത്തകൾ ഉറയിലേക്ക്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.